പശ്ചിമേഷ്യൻ യുദ്ധം കടക്കുമ്പോൾ ഇനി ഈ യുദ്ധത്തിന്റെ ഗതി എന്താണ് എന്നാണ് കണ്ടറിയേണ്ടത്. യുദ്ധം അതിന്റെ സകല സീമകളും ലംഘിച്ച് മുന്നോട്ട് പോവുകയാണ്. യുദ്ധം കഴിയുമ്പോൾ ഗാസ മുനമ്പ് എന്ന ഭൂപ്രദേശം ഉണ്ടാകുമോ എന്നാണ് കാത്തിരുന്നു കാണേണ്ടത്. ഇരുട്ടിലാണ്ട് കിടക്കുന്ന ഗാസയിൽ നിലയ്ക്കാതെ ബോംബിടുകയാണ് ഇസ്രയേൽ. പോർ വിമാനങ്ങൾ ഗാസ ചാരക്കൂമ്പാരമാകുമോ അതോ അവിടെ ഉയരുക ശവക്കൂനയോ? ഗാസ കൂരിരുട്ടിലായതോടെ ഇനി ഓടി ഒളിക്കാൻ പോലും ഗാസയിലെ ജനങ്ങൾക്ക് കഴിയില്ല. ഭൂപടത്തിൽ നിന്ന് ഗാസ എന്ന ഭൂപ്രദേശത്തെ എന്നേക്കുമായി തുടച്ചു നീക്കാനും ഹമാസ് പോരാളികളെ ഉന്മൂലനം ചെയ്യാനുമുള്ള അവസാന തയ്യാറെടുപ്പിലാണ് ഇസ്രയേൽ. ഇന്റർനെറ്റും വെള്ളവും വൈദ്യുതിയും വിച്ഛേദിക്കപ്പെട്ടതോടെ ഗാസ അന്ധവിശ്വാസം വലിക്കുകയാണ്. ഇസ്രയേൽ വ്യോമാക്രമണം ഇന്നലെ രാത്രി മുതൽ ശക്തമാക്കിയതോടെ ഗാസയിലെ ആശയവിനിമയ ഉപാധികൾ പൂർണ്ണമായും തകർന്നിരിക്കുന്നു. ഗാസയിലുള്ളവരുമായി ബന്ധപ്പെടാൻ സാധിക്കുന്നില്ലെന്ന് പലസ്തീനുകളും സന്നദ്ധ സംഘടനകളും മാധ്യമപ്രവർത്തകരും അറിയിച്ചതോടെ ഇനി ഗാസയുടെ ഭൂപ്രദേശത്ത് മനുഷ്യർ അവശേഷിക്കുമോ എന്നതേ അറിയേണ്ടതുള്ളൂ. ഗാസയുടെ ഭൂപ്രദേശത്തെ ചാരമാക്കി മാറ്റിയതിനു ശേഷം അടുത്ത ഘട്ടമായി ബങ്കറുകൾ തകർത്ത് ഹമാസ് പോരാളികളെ ഉന്മൂലനം ചെയ്യാനാണ് ഇസ്രയേലിന്റെ അവസാനവട്ട നീക്കം. ശനിയാഴ്ച രാത്രി വൈകിയും ഗാസയിൽ കനത്ത വ്യോമാക്രമണമാണ് ഇസ്രയേൽ നടത്തിയത്. ഇതോടെ ഗാസ അപ്പാടെ ഇരുട്ടിലായിരിക്കുന്നു. ഗതാഗതമേറെക്കുറെ നിശ്ചലമാണ്. റോഡുകൾ ഇസ്രയേൽ ബോംബിംഗിൽ തരിപ്പണമായതോടെ യുദ്ധ ടാങ്കറുകൾ ഒഴികെ ഒരു വാഹനവും കടന്നു കയറില്ലെന്ന സാഹചര്യമാണ്. കരവ്യോമാക്രമണം തങ്ങൾ ശക്തിപ്പെടുത്തിയതായി ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സും അറിയിച്ചിട്ടുണ്ട്. ഗാസയിൽ നിന്ന് പലസ്തീൻ വംശജർ പൂർണ്ണമായും ഒഴിഞ്ഞു പോകാൻ ഇസ്രയേൽ നൽകിയ അന്ത്യശാസനത്തിന് പിന്നാലെയാണ് ഗാസയെ പൂർണ്ണമായി ഒറ്റപ്പെടുത്തിയിരിക്കുന്നത്. ആശയവിനിമയം പൂർണ്ണമായി നഷ്ടമാവുകയും വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെടുകയും ഇന്ധനക്ഷാമം രൂക്ഷമാവുകയും ചെയ്തതോടെ ഗാസയിലെ 23 ലക്ഷത്തോളം വരുന്ന ജനത പുറം ലോകത്തു നിന്ന് ഒറ്റപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. ഇതിനോടകം ഗാസയിൽ നിന്ന് 100,000 ജനങ്ങൾ തെക്കൻ പ്രദേശങ്ങളിലേക്ക് പലായനം ചെയ്തു കഴിഞ്ഞു. ആശയവിനിമയം സാധ്യമല്ലാത്തതിനാൽ ഇസ്രയേൽ ആക്രമണത്തിന്റെ വ്യാപ്തിയും അത്യാഹിതങ്ങളുടെ വിശദ വിവരങ്ങളും പുറത്തേക്ക് എത്തുന്നുമില്ല. ഇതുതന്നെയാണ് ഇസ്രയേൽ ലക്ഷ്യമിടുന്നതും. മൊബൈലും ലാൻഡ്ലൈൻ ഇന്റർനെറ്റ് സംവിധാനങ്ങൾ മുനമ്പിൽ പൂർണ്ണമായും ഇല്ലാതായതോടെ ജനജീവിതം സ്തംഭനാവസ്ഥയിലുമാണ്. അതേസമയം തങ്ങളുടെ മുഴുവൻ ശക്തിയും ഉപയോഗിച്ച് ഇസ്രയേൽ സൈന്യത്തെ പ്രതിരോധിച്ചു കൊണ്ടിരിക്കുകയാണ് ഹമാസ്. ഇസ്രയേലിനെ മുട്ടുകുത്തിക്കും വരെ പോരാട്ടം തുടരുമെന്നാണ് ഹമാസ് പറയുന്നത്. ഹമാസിന്റെ സർവ്വസന്നാഹങ്ങളും പ്രയോജനപ്പെടുത്തി ഇസ്രയേലിനെതിരെ പോരാട്ടം തുടരുകയാണെന്നും ഏതു നീക്കത്തെയും ചെറുത്തു നിൽക്കുമെന്നുമാണ് നിലപാട്. ബെഞ്ചമിൻ നെതന്യാഹുവും അയാളുടെ പരാജയപ്പെട്ട സൈന്യവും യാതൊരു സൈനിക വിജയവും നേടില്ലെന്നും ഹമാസ് അവകാശപ്പെടുകയാണ്. പോരാട്ടം ശക്തമാക്കിയതിന്റെ ഭാഗമായി ഗാസ നഗരത്തിലുടനീളം ഉഗ്ര സ്ഫോടനങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. ഗാസയിൽ ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 8,000 കടന്നിരിക്കുന്നു. കൊല്ലപ്പെട്ടവരുടെ പട്ടികയിൽ 2,665 പേർ കുട്ടികളാണെന്നത് ലോകത്തെ തന്നെ വേദനിപ്പിക്കുന്നുമുണ്ട്. കൊല്ലപ്പെട്ടവരിൽ 281 പേരെ ഇതേവരെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുമില്ല. കരവ്യോമാക്രമണം തങ്ങൾ ശക്തിപ്പെടുത്തിയതായി ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സും അറിയിച്ചിട്ടുണ്ട്. ആശയവിനിമയം നഷ്ടമാവുകയും വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെടുകയും ഇന്ധനക്ഷാമം രൂക്ഷമാവുകയും ചെയ്തതോടെ ഗാസയിലെ 23 ലക്ഷത്തോളം വരുന്ന ജനത പുറം ലോകത്ത് നിന്ന് ഒറ്റപ്പെട്ടതായാണ് രാജ്യാന്തര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ ഹമാസ് വ്യോമസേനാ മേധാവി അസം അബു റബാക്കയെ കൊലപ്പെടുത്തിയതാണ് പുതിയ സംഭവങ്ങളിലൊന്ന്. ഹമാസും ഇസ്രയേൽ സേനയും തമ്മിൽ 3 സ്ഥലങ്ങളിലാണ് ഇന്ന് രാവിലെ മുതൽ രൂക്ഷമായ ഏറ്റുമുട്ടലുകൾ നടക്കുന്നത്. രാവിലെ മുതൽ ഇസ്രയേലി പീരങ്കികൾ അതിർത്തി രേഖയ്ക്ക് കുറുകെ കനത്ത ബോംബാക്രമണം പുനരാരംഭിച്ചിരിക്കുകയുമാണ്. വടക്കൻ ഗാസയിൽ ശക്തമായ സ്ഫോടനങ്ങളും തുടരുന്നു. വ്യോമസേനയുടെ പിന്തുണയിലാണ് കരയുദ്ധം ഇസ്രായേൽ ഘടിപ്പിച്ചിരിക്കുന്നത്. ജനങ്ങൾ ഗുരുതര പ്രതിസന്ധിയും ആരോഗ്യ പ്രശ്നങ്ങളും നേരിടുന്നതായി UN ദുരിതാശ്വാസ ഏജൻസി മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. ഗാസയിലെ 16 ലക്ഷത്തോളം ആളുകൾക്ക് മാനുഷിക സഹായം അടിയന്തരമായി ആവശ്യമായിരിക്കുന്നു. കുട്ടികൾ, ഗർഭിണികൾ, പ്രായമായവർ എന്നിവരാണ് ഏറ്റവും ദുർബലർ. ഇവിടുത്തെ ജനസംഖ്യയുടെ പകുതിയോളം പ്രായപൂർത്തിയാവാത്തവരും കരവഴിയുള്ള സൈനിക നീക്കം കൂടുതൽ ശക്തമാക്കാനും പരമാവധി നാശമുണ്ടാക്കാനുമാണ് ഇസ്രയേൽ ശ്രമിക്കുന്നത്. ഇതിനു മുന്നോടിയായാണ് ഗാസ നഗരത്തിൽ കനത്ത വ്യോമാക്രമണം നടത്തി റോഡുകളും കെട്ടിടങ്ങളും ഇസ്രയേൽ തകർത്തുകൊണ്ടിരിക്കുന്നത്. ആശുപത്രികളിൽ മൊബൈൽ ഇന്റർനെറ്റ് സേവനം പൂർണ്ണമായും വിച്ഛേദിക്കപ്പെട്ടിരിക്കുകയാണ്. രോഗികളെ ചികിത്സിക്കുന്നതിനുൾപ്പെടെ തടസ്സവും സൃഷ്ടിക്കുന്നു.